പേടിക്കാനൊന്നുമില്ല ശ്രീകുട്ടി, സ്കൂട്ടർ നിർത്തി ഇറങ്ങുമ്പോൾ ഒന്ന് വീണതേ ഉള്ളൂ എന്നാ സിദ്ധാർത്ഥ് പറഞ്ഞത്. ഞാനും കൂടെ വരണോ കാവ്യജി? വേണ്ട, കണ്ണേട്ടനുണ്ടല്ലോ. ലോക്കൽ ഹോസ്പിറ്റലിലൊക്കെ ജീവി എങ്ങനെ കയറി ചെല്ലും? ആരാധകര് ചുറ്റും കൂടില്ലേ? ഞാൻ അകത്ത് കയറില്ല, കാറിലിരിക്കത്തേ ഉള്ളൂ. ഓ, അപ്പോ ഇവളുടെ ഡ്രൈവറായിട്ടാ പോകുന്നതെന്ന് പറ. ഭർത്താവ് ഭാര്യ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഡ്രൈവറായിട്ടല്ല, അവളോടുള്ള കെയറും ഉണ്ട്. എന്ന് തുടങ്ങി ഈ കെയർ? അതുകൂടി അറിഞ്ഞാ കൊള്ളാം. നീതു, വഴക്കുണ്ടാക്കാനുള്ള സമയമല്ലിത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ഇവര്? ഇവര് പോട്ടെ. ഓ, ഒരു കെയർ. ഈ കെയറിംഗ് ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്കറിയാം. നിർത്തടി, മുമ്പ് നീയും ഏട്ടനും സുഹൃത്തുക്കളായിരുന്നിരിക്കാം. നിന്നെ ഏട്ടന്റെ ഭാര്യയാക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ശരി തന്നെ, പക്ഷേ ഏട്ടനും കാവ്യജിയും ഇപ്പൊ സ്വസ്ഥമായിട്ട് ജീവിക്കുക. അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ കൊന്നുകളെ നിന്നെ ഞാൻ. സിദ്ധുവിനെ മറന്ന് മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷേ ജീവിയെ മറക്കാൻ എനിക്കാവില്ല. അയാളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കൊള്ള, കാവ്യച്ചയ്ക്ക് നീ ആരെയും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലടി. ദൈവം ചേർത്ത് വച്ചതാ അവരെ. ഇനി പിരിക്കാനായി നീ ഒരുമ്പിട്ടിറങ്ങിയാൽ എന്നെ അറിയാലോ. എന്റെ ജീവിതം എന്തായാലും അനിശ്ചിതാവസ്ഥയില്ല, അത് ജയിലിലാക്കാനും എനിക്ക് മടിയില്ല. നമുക്ക് കാണാം. കാണാടി. നന്നായി, നല്ല നാല് വർത്തമാനം പറയണമെന്ന് ഞാനും വിചാരിച്ചതാ. പക്ഷെ വീട്ടിൽ വന്ന് കയറിയ ആളോട് എങ്ങനെ മര്യാദകേട് കാട്ടുമെന്ന് വിചാരിച്ചാ വേണ്ടെന്ന് വെച്ചത്. മര്യാദ കാട്ടുന്നവർക്കെ തിരിച്ചത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്റെ ഫ്രണ്ടാണെന്നൊന്നും നോക്കണ്ട. ശ്രീകുട്ടി ധൈര്യമായി പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. കീർത്തിയുടെ റിലേറ്റീവ് അല്ലേ? അതെ ഡോക്ടർ, അവളുടെ വുഡ്ബിയാ ഞാൻ. ഓ, ഐ സീ. അവൾക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഷീൽ ബി ഓൾ റൈറ്റ്സും. അവൾക്ക് എന്താ ഡോക്ടർ പറ്റിയത്? ഫർദർ ചെക്കപ്പിലും വേണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ കുട്ടി അമിതമായ അളവിൽ സെഡേറ്റീവ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സെഡേറ്റീവ്സോ? അതെ. ഒരു സംശയം തോന്നി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാ. നോർമലി കഴിക്കാവുന്നതിൽ കൂടുതൽ അളവിൽ ഉറക്ക ഗുളിക അകത്ത് ചെന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞു. നോ, ഉറക്ക ഗുളിക കഴിക്കുന്ന ശീലം അവൾക്കില്ലായിരുന്നു. പരിശോധനയിൽ കണ്ട കാര്യമാ ഞാൻ പറഞ്ഞത്. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ എന്ന് ഞാൻ സംശയിച്ചു, പക്ഷേ മരിക്കാൻ ഈ അളവ് പോരാ. ഒരുപക്ഷെ മരിക്കണമെന്ന് കരുതി തന്നെ ചെയ്തതാവും. ബട്ട് മെഡിസിന്റെ അളവിനെ കുറിച്ച് ആ കുട്ടിക്ക് അറിയാതെ പോയതാവും. ഒരിക്കലും അല്ല ഡോക്ടർ, മയങ്ങി വീഴുന്നതിന് തൊട്ട് മുൻപ് അവൾ എന്നെ വിളിച്ചിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ ക്ഷീണം തോന്നുന്ന് എന്നെ ഇൻഫോം ചെയ്യൂ. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കേസുകളുമുണ്ട്. വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാവും. അതിനിടയിൽ വീണ് പോകുമെന്ന് തോന്നിയതുകൊണ്ടാവും നിങ്ങളെ വിളിച്ചത്. ഒരിക്കലും അല്ല ഡോക്ടർ, അവൾക്കിപ്പോ സൂയിസൈഡ് ചെയ്യേണ്ടതായ ഒരു പ്രശ്നവുമില്ല. എനിവേ, മയക്കം തെളിഞ്ഞിട്ട് ആ കുട്ടിയോട് തന്നെ നമുക്ക് ചോദിക്കാം. പേടിക്കാനൊന്നുമില്ല, എന്നാലും അവൾക്ക് ഇതൊരു ബോധം തെളിഞ്ഞിട്ടില്ല. ബോധം തെളിഞ്ഞിട്ടില്ലെന്നോ? സ്കൂട്ടറിൽ നിന്ന് ഒന്ന് വീണുന്നല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞുള്ളൂ? എന്താ സിദ്ധാർത്ഥ്, അവൾക്ക് എന്താ പറ്റിയത്? സ്കൂട്ടറിൽ നിന്ന് അവൾ വീണത് മയങ്ങിയ. അവളുടെ ബ്ലഡിൽ ഉറക്ക ഗുളിയുടെ ഓവർഡോസ് ഉണ്ടായിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് പോലും ഡോക്ടർക്ക് സംശയമുണ്ട്.
ജീവിതത്തിൽ അവള് ഏറ്റവും അധികം സന്തോഷിക്കുന്ന സമയമായത്. ഒരിക്കലും അവൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. അതെനിക്കും അറിയാം, പക്ഷേ എങ്ങനെയോ കുറെ ഉറക്ക ഗുളികകൾ അവളുടെ ശരീരത്തിലെത്തി. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവൾ ഉണരണം. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അറിഞ്ഞോണ്ട് ഞാൻ ഉറക്ക ഗുളിക കഴിക്കുന്ന കാവ്യച്ചയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്തോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാണെന്ന മട്ടിൽ ഡോക്ടർ എന്നെ കുറെ ഉപദേശിച്ചു. ഈ സമയത്ത് എനിക്ക് സ്വയം ഇല്ലാതാവേണ്ട കാര്യമുണ്ടോ ചേച്ചി? നീ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കീർത്തി. എങ്കിലും നിന്റെ ബ്ലഡിൽ സെഡേറ്റീവ്സിന്റെ അംശം ഉണ്ടായിരുന്നെന്നും അതിന്റെ ശക്തിയിലാ നീ മയങ്ങി വീണതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. നീ കഴിച്ചതല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ നിന്റെ ശരീരത്തിൽ വന്നു? എന്നെ ചതിച്ചതാ. ആര്? ഞാൻ ഇറങ്ങിയത് ഈശ്വരമഠത്തിൽ നിന്നാ. അവിടെ നിന്ന് തന്നെയാ എന്റെ ഉള്ളിലേക്ക് ആ ഗുളികകൾ ചെന്നത്. ഇതിന് പിന്നില് ശിവാനി അല്ലാതെ മറ്റാരുമല്ല. എന്നോട് ശത്രു തോന്നേണ്ട വേറാരും അവിടെ ഇല്ല. ഇല്ല, നിന്നെ അപകടപ്പെടുത്താൻ അവൾ ഒരിക്കലും ശ്രമിക്കില്ല. പലവട്ടം എന്നെ അപായപ്പെടുത്താൻ അവൾ ശ്രമിച്ചതാ. ആയിരിക്കാം, പക്ഷേ അവളിപ്പോ പഴയ ശിവാനി അല്ല. നിന്നെ ഉപേക്ഷിച്ച് അവളെ സ്വീകരിക്കാന്ന് പറഞ്ഞതാ ഞാൻ. വിവാഹത്തിന് തയ്യാറാകാത്തത് അവളാ. പൂർണ്ണ സമ്മതത്തോടെ നമ്മളെ ചേർത്ത് വെച്ച അവള് പിന്നെ എന്തിനു നിന്നെ വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കണം? സിദ്ധാർത്ഥ് പറയുന്നതിൽ കാര്യമുണ്ട്. അപകടകാരിയായ ശിവാനിയുടെ നിഴല് പോലും ഇപ്പൊ അവളിലില്ല. സ്വന്തം ജീവിതം കൊണ്ട് അത് അവൾ തെളിയിച്ചതാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിശ്വസിക്കില്ല. എന്റെ ശത്രു അവള് മാത്രം. നീ പറഞ്ഞതുപോലെ ശിവാനിയാണ് നിന്നെ ചതിച്ചതെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ എങ്ങനെ? നീ അറിയാതെ അവള് നിനക്ക് എങ്ങനെ ഉറക്ക ഗുളിക തന്നു? ബുദ്ധിപൂർവം തന്നെ അവളതെനിക്ക് തന്നു. അവളുടെ വിരല് സാറണിയിച്ച മോതിരം എനിക്ക് തന്നിട്ട് സന്തോഷത്തോടെയാ അവൾ എന്നെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നത്. എനിക്കും വലിയ ആശ്വാസമായിരുന്നു അപ്പോ. പക്ഷേ വരുന്ന വഴി നീയും കാവ്യച്ചി സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ ഏട്ടനെ വിളിച്ചോണ്ട് വരാം. ശരി. കീർത്തി, ഇത്തിരി ചോക്ലേറ്റ്സാ, ബോർ അടിക്കാതിരിക്കാൻ ആവശ്യത്തിന് കഴിച്ചോ. താങ്ക്സ്. ആ ചോക്ലേറ്റ്സിൽ നിന്ന് തന്നെയാ എന്റെ ശരീരത്തിൽ സെഡേറ്റീവ്സ് ചെന്നെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ ആ ബോക്സിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അതിലെങ്ങനായിരിക്കും അവള് മായം കലർത്തിയത്? എനിക്ക് കിട്ടിയതിൽ മാത്രമേ സെഡേറ്റീവ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലാവുന്നില്ല കാവ്യജി. നിന്റെ സംശയത്തിൽ ഒട്ടും അടിസ്ഥാനമില്ലെന്നാ എനിക്ക് തോന്നുന്നത്.
ഇന്നലെ മുതൽ ആ ബോക്സിൽ നിന്ന് ഞാനും ശ്രീകുട്ടിയും ശിവാനിയും എല്ലാവരും ചോക്ലേറ്റ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. ഈശ്വരമടുത്തുന്ന ആ ചോക്ലേറ്റിന് പുറമെ ഞാൻ കഴിച്ചത് ശ്രീകുട്ടി കൊണ്ടുവന്ന ചായ മാത്രം. ശ്രീകുട്ടി ഒരിക്കലും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ എനിക്ക് സംശയം ആ ചായയിൽ തന്നെയാ. ശ്രീകുട്ടി ചതിച്ചെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇനി കാവ്യയുടെ ഒരു കണ്ണ് അവളുടെ മേൽ ഉണ്ടാവണം. ഏ, അവളാവില്ല, എനിക്ക് ഉറപ്പാ. ആ സമയത്ത് നീതു അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീകുട്ടി അറിയാതെ ചായയില് അവൾ എന്തെങ്കിലും കൃത്രിമം കാട്ടിക്കാണും. ഞാനും ഇപ്പൊ ആലോചിച്ചത് അതേക്കുറിച്ച് തന്നെയാ. മുമ്പ് എന്നെ ലോറി ഇടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതിനെ പിന്നിലും ഇനി നീതു ആയിരിക്കോ? ഈശ്വരമടത്തി കയറി നീതു വീണ്ടും അഭ്യാസം ഇറക്കി തുടങ്ങി. എന്നിട്ടെന്താ നിങ്ങൾ ആരോ എന്നോട് പറയാതിരുന്നത്? അഭ്യാസം ഇറക്കിയത് ആരായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നോട് ചെയ്യുന്നതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്റെ അനിയത്തിയെ തൊട്ടാ അതാരായാലും ശരി, വിവരം അറിയും, അറിയിച്ചു കൊടുക്കും ഞാൻ. കീർത്തി വണ്ടിയിൽ നിന്ന് വീണു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. യഥാർത്ഥ കുറ്റവാളിക്ക് എന്തായെന്ന് അറിയാൻ ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആ ടെൻഷൻ വെച്ച് നമുക്ക് ആളെ കണ്ടെത്താം. അതെ, നമുക്കിത്തിരി വെയിറ്റ് ചെയ്യാം ചേച്ചി. എന്റെ ക്ഷീണമൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്യുമെന്നൊന്ന് ചോദിക്കോ സർ. ശരി. സ്കൂട്ടർ റോഡിലിരിക്ക, എന്ത് ചെയ്യും? നിന്നെയും നിന്റെ സ്കൂട്ടറും ഒക്കെ വീട്ടിലെത്തിച്ചിട്ടേ ഞാൻ മടങ്ങും, പോരെ. ശ്വാസമുട്ടലിന്റെ ഗുളിക വേണ്ടല്ലോ അല്ലേ അച്ഛമ്മേ? വേണ്ട വേണ്ട, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അത് കഴിക്കാവുന്ന ഡോക്ടർ പറഞ്ഞതാ. എനിക്കിപ്പോ ശ്വാസം മുട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കിഡ്നി അടിച്ചു പോന്നേ മരുന്ന് കഴിക്കുന്നേ? ആ കാവ്യച്ചിയോ, കീർത്തിക്ക് എങ്ങനെയുണ്ട്? വലിയ പരിക്കുകളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീണതല്ലേ ഉള്ളൂ. എന്നാലും നീ പോയിട്ട് കുറെ നേരമായല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഭയന്നു. വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്തു അച്ഛമ്മേ, അവളെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഓ, അവിടെ ചെന്ന് കേറിയ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറങ്ങാൻ പറ്റുമോ അല്ലേ മോളെ? അതെ. എന്നാലും അവൾ എങ്ങനെ കാവിച്ച് വീണ്? സ്കൂട്ടർ നന്നായിട്ട് റൈഡ് ചെയ്യുന്ന ആളാണല്ലോ അവൾ. ആരോ കുറുകെ ചാടിയെന്നാ പറഞ്ഞത്. കഷ്ടകാലം വരുന്ന ഓരോരോ വഴികളെ. അച്ഛമ്മേതീന്ന് ഉറക്ക ഗുളി എടുത്ത് കഴിച്ചോ? ഞാനോ? നല്ല കഥയായി. ഡോക്ടർ എഴുതിയെങ്കിലും ആകെ ഒരു ദിവസം ഞാനത് കഴിച്ചിട്ടുള്ളൂ. ഉറങ്ങിയില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ എണ്ണം കുറവാണല്ലോ കാണുന്നത്. ഇന്നലെ ഈ സ്ട്രിപ്പിൽ ഇതിലും കൂടുതൽ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. നീ തന്നെ ആയിരിക്കും കഴിച്ചത്, ദിവസം നീയല്ലേ അത് ഉപയോഗിച്ചിരുന്നത്? അത് പിന്നെ ഉറക്കം വരാതിരിക്കുമ്പോ ചിലപ്പോ നല്ല ശീലമല്ലെന്ന് അറിയാം കാവ്യച്ചി. ഞാൻ നിർത്തിക്കോളാം. നിർത്തിക്കോളാം നല്ല പറയേണ്ടത്. ഇന്ന് മുതൽ നീ സെഡേറ്റീവ്സ് ഉപയോഗിക്കാൻ പാടില്ല. ശരി കാവ്യച്ചി. ആ മെഡിസിൻ ഇങ്ങ് തന്നേക്ക്, ആവശ്യക്കാർ എന്നോട് ചോദിച്ചാ മതി. എന്നാലും ആരായിരിക്കും ഇതിൽ നിന്ന് ഗുളിക എടുത്തത്? അറിയില്ല കാവ്യച്ചി. അയ്യോ, ഞാൻ എടുത്തതല്ല, പകൽ ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടും ഇല്ല. രാവിലെ ശ്രീകുട്ടി മോള് എന്തോ മരുന്ന് ഇതിൽ നിന്ന് എടുക്കുന്ന കണ്ടിരുന്നു. ഏത് മരുന്നാന്നറിയില്ല, ഇനി അവളെങ്ങാനും എടുത്തായിരിക്കോ? അവൾക്ക് എന്തിനാ അച്ഛമ്മയുടെ ഉറക്ക ഗുളിക? അവള് വല്ല വിറ്റാമിൻ ടാബ്ലറ്റും എടുത്തതായിക്കൂടെ? ആയിരിക്കും,
ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന ബി കോംപ്ലക്സ് ഗുളിക ഒന്ന് തന്നെയാണെന്ന് മുമ്പ് അവള് പറഞ്ഞിട്ടുണ്ട്. മാറിയോ? ഒക്കെ മാറി ചേച്ചി, പക്ഷേ ഞാൻ കാരണം ഇന്ന് വെച്ച പാർട്ടി മുടങ്ങിയില്ലേ, അത് ഓർക്കുമ്പോഴാ സങ്കടം. പാർട്ടി മുടങ്ങിയത് നീ കാരണമാണെന്നാരോ പറഞ്ഞ്? ഈ വീട്ടിലുള്ള ആരോ മനഃപൂർവ്വം നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ടല്ലേ മുടങ്ങിയത്? എന്റെയും നിന്റെയും പതന ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഇപ്പോഴും ആ വീട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ശരിക്കും ടെൻഷനുണ്ട്. അതാരായാലും ഞാൻ കണ്ടെത്തും മോളെ, അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ശിവാനിയുടെ പെരുമാറ്റത്തില് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല ചേച്ചി, പക്ഷെ നീതുവിനെ എനിക്ക് സംശയം. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരെയോ ഫോൺ ചെയ്യാനെന്ന് പറഞ്ഞ് അവള് മാറിയത് ഓർക്കുന്നില്ലേ? ഒക്കെ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ശിവാനിയുടെ മേലും ഒരു കണ്ണു വെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താ ചേച്ചി? അച്ഛമ്മയുടെ ഉറക്ക ഗുളികൾ അവളും കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം ആവശ്യത്തിനെടുത്തതാണെന്നാണ് അവള് പറയുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഏതോ മെഡിസിൻ ശ്രീകുട്ടി എടുക്കുന്നത് കണ്ടു എന്നാ അച്ഛമ്മ പറയുന്നത്. പക്ഷേ അവൾക്ക് നിന്നോട് വിരോധം വരാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഏ, ശ്രീകുട്ടി എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? ഒരിക്കലും അവളായിരിക്കില്ല ഇത് ചെയ്തത്. കേട്ടിടത്തോളം ശിവാനി പറഞ്ഞത് സത്യമായിരിക്കും. നമ്മുടെ സംസാരം നടക്കുമ്പോഴൊക്കെ നീതുവായിരുന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്റെ സംശയം അവളെ തന്നെയാ. പുറത്തേക്ക് വന്നില്ലെങ്കിലും ഇളയമ്മയും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് വന്നില്ലെങ്കിലും ഇളയമ്മയും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആരാണിത് ചെയ്തതെങ്കിലും ഞാൻ വേദനിക്കുന്നത് കാണാനായിരുന്നു അവരുടെ ആഗ്രഹമെന്ന് വ്യക്തം. കണ്ടുപിടിക്കും ഞാൻ. അതുകൊണ്ട് നീ സ്കൂട്ടറിൽ നിന്ന് വീണതിന്റെ കാരണം വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ക്യൂരിയോസിറ്റി ആർക്കാണ് കൂടുതലെന്ന് അറിയണമല്ലോ. സൂക്ഷിക്കണ ചേച്ചി, നേർക്ക് നേരെയുള്ള ആക്രമണം ചെറുക്കാൻ നമുക്ക് പറ്റും, പക്ഷേ ഇത്തരം ചതികൾ നമ്മളെ വീഴ്ത്തിക്കളയും. മാറ്റിവെച്ച പാർട്ടി നാളെ തന്നെ നടത്താൻ ചേട്ടനോട് പറയണേ ചേച്ചി. എന്താ ഇത്ര ധൃതി? സിദ്ധുവിനെ കാണാൻ ഒരവസരം കൂടി അല്ലേ? ഒന്ന് പോ ചേച്ചി, ലൈസൻസ് ആയതോടെ എനിക്ക് എപ്പ വേണേലും സാറിനെ കണ്ടൂടെ. ഈ പാർട്ടി മാറ്റിവെക്കരുതെന്നാ ഞാൻ പറയുന്നേ. ശരി ശരി, ഞാൻ എല്ലാവരോടും ഒന്ന് സംസാരിക്കട്ടെ. ബൈ ചേച്ചി, നാളെ വിളിക്കാം. ശരി. പിന്നെയും മദ്യം സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയോ? ജയനാവും വാങ്ങി തന്നത്. ഇന്നലെ കുപ്പി അന്വേഷിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്നിങ്ങനെ വരൂന്ന്. നിങ്ങളുടെ വാക്കിന് ഇത്ര പെട്ടെന്ന് വിലയില്ലാതായി തീരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്ത് ടെൻഷനാ ഇന്ന് കണ്ണേട്ടനുള്ളത്? സിനിമയുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവരെ വിളിച്ചോ? വിളിച്ചിരുന്നു. പിന്നെന്താ, ഇന്ന് വേറെ ടെൻഷനാണോ? അല്ല, അത് പിന്നെ കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് ഓർത്തിട്ട്. അവളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാൻ ഞാനുണ്ട്. ഒരു മദ്യത്തിന്റെയും സഹായം ഇല്ലാതെ അവളുടെ ശത്രുവിനെ കണ്ടെത്താനും എനിക്കറിയാം. അല്ല, എന്നാലും എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ മൂക്കറ്റം കുടിച്ചല്ല ഉത്തരവാദിത്തം കാണിക്കേണ്ടത്.
അല്ല, എന്നാലും എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ മൂക്കറ്റം കുടിച്ചല്ല ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. മദ്യപിക്കുന്ന ശീലമുള്ളവർ അതിനുവേണ്ടി എന്നും ഓരോ കാരണം കണ്ടെത്തുമെന്ന് എനിക്കറിയാം. മതി കുടിച്ചത്. കവി പ്ലീസ്, ഒരു പെഗ് കൂടി. ഒരു പെഗിലും നിർത്തണ്ട, ഈ കുപ്പി മുഴുവൻ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ്. മുഴുവൻ തന്നേക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ അച്ഛമ്മ കൂടി ഞാൻ ഈ മുറിയിലേക്ക് വിളിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് വേണം? കുപ്പി എടുത്ത് അകത്ത് വെക്കണോ അതോ അച്ഛമ്മ വിളിക്കണോ? ഞാൻ കിടന്നോളാം. ഇതുവരെ വിളിച്ചില്ലല്ലോ. നിന്നോട്ടെ, നിന്ന് മടുക്കുമ്പോ വീണ്ടും അവളെ വിളിക്കും.